നമസ്കാരം. കേരളയിലും കേരളവും എന്ന പ്രസൻറ്റേഷൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആധുനിക കേരളത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള വളർച്ച നിർണ്ണയിക്കേണ്ടത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്തിട്ടാണെന്നാണ് പലരും പറയാറ്. അവരുടെ ജീവിത നിലവാരവും സാമ്പത്തിക പുരോഗതിയുമൊക്കെയാണ് ഇതിനടിസ്ഥാനം. ഏതൊരു രാജ്യത്തിൻ്റെയും പുരോഗതി വികസനത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിനെ ആശ്രയിച്ചിരിക്കുമല്ലോ. ഓരോരുത്തർക്കും ലഭ്യമായ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതും പ്രകൃതി സൃഷ്ടിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുന്നതും ഈ കാഴ്ചപ്പാടിനെ ആശ്രയിച്ചിരിക്കും. വികസനമെന്നാൽ മുഴുവൻ ജനങ്ങളുടെയും വികസനം ആയിരിക്കുകയും വേണം. നൂറ്റാണ്ടുകളായി ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നെതർലൻഡ്. എന്നിട്ടും പുരോഗമനത്തിൻ്റെ എല്ലാ സൂചികകളിലും അവർ ലോകോത്തര നിലവാരം പുലർത്തുന്നുണ്ട്. തങ്ങളുടെ ദൗർബല്യങ്ങളെ അവർ ശക്തിയാക്കി പരിവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം മുഴുവൻ ജനങ്ങളുടെയും വികസനവും സുരക്ഷിതത്വവും ലക്ഷ്യമാക്കിയാണ് താനും. സാമ്പത്തികവും സാംസ്കാരികവുമായ സവിശേഷതകളെക്കാൾ ഉപരി ഈ ഒരു പ്രത്യേകതയാണ് നമുക്ക് മാതൃകയാക്കേണ്ടത്. ഉദാഹരണത്തിന്, മണലെടുക്കുന്നത് കേരളത്തിലൊരു മാഫിയ പ്രവർത്തനമാണ്, ഒരുപക്ഷെ സ്വർണ്ണ കള്ളക്കടത്തിനേക്കാൾ ഗൗരവതരമായ ഒന്ന്. പക്ഷെ മണലാണ് ഡച്ചുകാരുടെ പ്രധാന നിർമ്മാണ വസ്തു. പ്രളയത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവർ നദികളുടെ ആഴം കൂട്ടുന്നു, വീതി കൂട്ടുന്നു, കൈവഴികൾ നിർമ്മിക്കുന്നു. കൂടുതൽ സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നതിന് വേണ്ടി നദികളുടെ നടുവിൽ അവർ വലിയ കുഴികൾ തീർക്കുന്നു. കടലിൽ നിന്നും കായലിൽ നിന്നും കോടിക്കണക്കിന് ക്യൂബിക് മീറ്റർ മണൽ കോരിയെടുത്ത് തീരം ശക്തമാക്കുന്നു. ഈ പ്രവർത്തനങ്ങളെ അവർ വിളിക്കുന്നത് തന്നെ സാൻഡ് മോട്ടോർ, സാൻഡ് എൻജിൻ എന്നൊക്കെയാണ്. ബിൽഡിംഗ് വിത്ത് നേച്ചർ എന്ന് പറയും. പ്രകൃതിക്ക് പരുക്കുകൾ ഏൽക്കാതെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കൾ ശേഖരിക്കാൻ ആവുമോ? നമ്മുടെ നാട്ടിൽ ചില ചോദ്യങ്ങൾ നിഷിദ്ധമാണ്, പക്ഷെ എത്ര കാലം അവ ചോദിക്കാതിരിക്കാനാവും? നിർമ്മാണ വസ്തുക്കളുടെ കാര്യത്തിൽ നമ്മുടെ നിലപാടുകൾ തന്നെയാണോ ലോകവും പിന്തുടരുന്നത്? എന്തെങ്കിലും ബദലുകൾ കണ്ടെത്തിയിട്ടുണ്ടോ? ആ ദിശയിൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഗവേഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ഒഴുകി വരുന്ന മണലും ചെളിയും അടിഞ്ഞുകൂടിയാൽ പുഴയുടെ ആഴം കുറയുകയും പ്രളയ സാധ്യത വർദ്ധിക്കുകയും ചെയ്യില്ലേ? വലിയ നദികളിൽ തുരുത്തുകൾ രൂപം കൊള്ളുന്നതിനും നദി ഗതിമാറി ഒഴുകുന്നതിനും ഇതുതന്നെയല്ലേ കാരണമാകുന്നത്? ഒട്ടേറെ ശാസ്ത്ര ശാഖകൾ ഉൾക്കൊള്ളുന്ന ഒരു വിജ്ഞാന മണ്ഡലമാണ് പരിസ്ഥിതി ശാസ്ത്രം. ബയോളജിയും എക്കോളജിയും ഫോറസ്ട്രിയും മാത്രമല്ല, പരിണാമവും ഫിസിക്സും കെമിസ്ട്രിയും ജിയോഗ്രഫിയും ഹൈഡ്രോളജിയും ജിയോളജിയും മെറ്റീരിയോളജിയും ഒക്കെ ചേരുന്നതാണ് അത്. ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണോ നമ്മുടെ പരിസ്ഥിതി നയങ്ങൾ നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്, അതോ കാൽപ്പനിക ധാരണകളുടെ അടിസ്ഥാനത്തിലോ? ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും ബോധ്യമാകുന്ന ശാസ്ത്ര വസ്തുതകളെ പരസ്യമായി നിരാകരിക്കത്തക്ക വിധം ശക്തമായ ശാസ്ത്രവിരുദ്ധത വെച്ച് പുലർത്തുന്നവരാണോ നാടിൻ്റെ വികസന പ്രശ്നങ്ങൾ തീരുമാനിക്കേണ്ടത്? എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ഇവരുടെ കാഴ്ചപ്പാടുകളെ പിൻപറ്റുന്നത്? നെതർലാൻഡ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ താഴ്ന്ന നാടുകളെന്നാണ്. കേരളത്തിനേക്കാളും അല്പം കൂടിയേ വലിപ്പമുള്ളൂ, 41,800 ചതുരശ്ര കിലോമീറ്റർ. അതിൽ 33,500 മാത്രമാണ് കര, ബാക്കി തടാകങ്ങളാണ്. അവയിൽ പലതും കൃത്രിമമായി നിർമ്മിച്ചതും. ജനസംഖ്യ 1.76 കോടി, ജനസാന്ദ്രത 526. 50% ഭൂമി മാത്രമേ സമുദ്രനിരപ്പിൽ നിന്ന് 1 മീറ്ററോ അതിലധികമോ ഉയരത്തിലുള്ളൂ. -7 മീറ്റർ മുതൽ +328 മീറ്റർ വരെയാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. 328 മീറ്റർ എന്നത് അവിടുത്തെ ഏറ്റവും വലിയ മലയുടെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണെന്ന് ഓർക്കണം. വാത്സർബർഗ് എന്ന് വിളിക്കും ആ മലയെ. 26% ഭൂമിയും സമുദ്രനിരപ്പിന് താഴെയാണ്. ഇതിൽ 17% കടലിൽ നിന്നും തടാകങ്ങളിൽ നിന്നും മണ്ണും മണലും മുളയും മരവും കടൽപ്പായലും ഒക്കെ ഉപയോഗിച്ച്
നികത്തിയെടുത്തതാണ്. അവിടെ കരിങ്കല്ലില്ല, അത്യാവശ്യത്തിന് വേണ്ടത് അവർ ഇറക്കുമതി ചെയ്യുകയാണ്. കയ്യിൽ കിട്ടുന്നതെല്ലാം ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തുന്നത്. 12-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയ പണിയാണ്, മനുഷ്യൻ്റെ കായിക അധ്വാനം കൊണ്ട് മാത്രം സാധ്യമായത്. അമേരിക്കൻ സൊസൈറ്റി ഫോർ സിവിൽ എഞ്ചിനീയേഴ്സ് ഡെൽറ്റ വർക്ക് എന്ന അവരുടെ സംരംഭത്തെ ആധുനിക ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് വിലയിരുത്തുന്നത്. ഗോഡ് ക്രിയേറ്റഡ് ദ വേൾഡ് ബട്ട് ദ ഡച്ച് ക്രിയേറ്റഡ് ദ നെതർലാൻഡ്സ് എന്നാണ് പറയുക. 13-ാം നൂറ്റാണ്ട് മുതലുള്ള പ്രളയങ്ങളുടെ കണക്കുണ്ട് അവരുടെ കയ്യിൽ. 1257 ഡിസംബർ 14 ഉണ്ടായ സെൻറ് ലൂസിയ പ്രളയമാണ് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയം. 50,000-ത്തിനും 80,000-ത്തിനും ഇടയിൽ ആളുകളാണ് മരണപ്പെട്ടത്. കടലുമായുള്ള അവരുടെ യുദ്ധം അതോടെയാണ് ശക്തിയാർജിക്കുന്നത്. ഒരു ബണ്ട് നിർമ്മിച്ച് കടലിനെ പ്രതിരോധിക്കുക. കുറേ കഴിയുമ്പോൾ അതിനപ്പുറത്ത് മണലടിഞ്ഞുകൂടും. അപ്പോൾ ആദ്യത്തെ ബണ്ട് സ്ലീപ്പർ ഡൈക്കായി മാറും. തുടർന്ന് അതിനപ്പുറത്ത് അടുത്ത ബണ്ട് പണിയുക. ഈ പ്രക്രിയ നൂറ്റാണ്ടുകളിലൂടെ തുടർന്നുകൊണ്ടിരിക്കുക. അടുത്ത പടിയായി ബണ്ട് കെട്ടി മറച്ച പ്രദേശത്തെ വെള്ളം വറ്റിച്ച് അവിടെ കൃഷിയിടമോ കരയോ ആക്കി മാറ്റുക. പോൾഡർ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുക. 15-ാം നൂറ്റാണ്ടിലാണ് വിൻഡ് മില്ലുകൾ ഉപയോഗത്തിൽ വരുന്നത്. അതുവരെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കായിക ശേഷി ഉപയോഗിച്ചാണ് വീണ്ടെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് ജലം പുറത്തു കളഞ്ഞിരുന്നത്. ഇന്ന് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ബണ്ട് കെട്ടിമറച്ച് അതിൽ നിന്ന് വെള്ളം വറ്റിച്ച് പണിതുയർത്തിയാണ് ലോകത്തിലെ തന്നെ പ്രമുഖ പട്ടണങ്ങളായ ആംസ്റ്റർഡാമും റോട്ടർഡാമും ഒക്കെ പണിതിട്ടുള്ളത്. ഡാം ഇൻ ദി റിവർ ആംസ്റ്റലാണ് ആംസ്റ്റർഡാം. യൂറോപ്പിലെ ഏറ്റവും വലിയ തുറമുഖമാണ് റോട്ടർഡാം തുറമുഖം. ഡാം ഇൻ ദ റോട്ടയാണ് റോട്ടർഡാം ആയത്. കടലുകൾക്കും ഉൾക്കടലുകൾക്കും പുറമെ നമ്മുടേതുപോലുള്ള ഒരു റിവർ സിസ്റ്റവും നെതർലൻഡിലുണ്ട്. യൂറോപ്പിലെ പ്രമുഖ നദികളായ റൈൻ, മ്യൂസ്, ഷെൽറ്റ് ഇവയൊക്കെ നെതർലൻഡിലൂടെയാണ് ഒഴുകുന്നത്. നദികളിൽ നിന്നും കടലിൽ നിന്നുമുള്ള വെള്ളത്തിൻ്റെ തള്ളിക്കയറ്റത്തെ ഒരേ സമയത്ത് അവർക്ക് പ്രതിരോധിക്കേണ്ടി വരുന്നുണ്ട്. ഒരു പ്രളയമോ മണ്ണിടിച്ചിലോ ഉണ്ടാകുമ്പോഴേക്കും മൊത്തം തകർന്നു എന്ന മുറവിളി കൂട്ടി മനുഷ്യരെ ഒഴിപ്പിക്കാൻ പദ്ധതി തയ്യാറാക്കുന്ന സ്വപ്ന ജീവികളുടെ നാടല്ല നെതർലൻഡ് എന്ന് പറയാം. അവർ കടലിനെയും നദികളെയും ഭിത്തി കെട്ടി തടഞ്ഞു നിർത്തുകയും വീണ്ടെടുത്ത് നദിയെ തന്നെ ശക്തിപ്പെടുത്തുകയുമാണ് ചെയ്യുക. 11-ാം നൂറ്റാണ്ട് മുതൽ തന്നെ നദീമുഖങ്ങളിൽ തടയണ നിർമ്മിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. വ്യക്തികളാണ് ആദ്യകാലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. ഹും ദ വാട്ടർ ഹേർട്സ് ഹി ദ വാട്ടർ സ്റ്റോപ്സ്, അതായിരുന്നു പഴയ നിയമം. പിന്നീടാണ് വാട്ടർ ബോർഡുകൾ നിലവിൽ വന്നത്. ക്രമേണ നിർമ്മാണവും നിയന്ത്രണവുമൊക്കെ വാട്ടർ ബോർഡുകൾ ഏറ്റെടുത്തു. നെതർലൻഡിലെ ഒരു വലിയ ജനകീയ പ്രസ്ഥാനമാണ് വാട്ടർ ബോർഡുകൾ, നമ്മുടെ പഞ്ചായത്തുകൾ പോലെ. വേണ്ടി വന്നാൽ ജലനിരപ്പ് കൃത്രിമമായി പെട്ടെന്ന് ഉയർത്തി ശത്രുക്കളെ പ്രതിരോധിക്കുന്ന വിധത്തിലേക്ക് വരെ അവരുടെ ജലനിയന്ത്രണ ശേഷി വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആഗോള തപനം മൂലം കടൽ നിരപ്പ് ഉയരുകയാണെങ്കിൽ ആദ്യം മുങ്ങുന്ന നാടുകളിലൊന്നാണ് നെതർലൻഡ്. അതിൻ്റെ കൂടെ ഭൂമി കൊല്ലം തോറും അല്പാൽപമായി താഴുകയും ചെയ്യുന്നു. സബ്സിഡൻസ് എന്നു പറയും. പക്ഷേ അവരുടെ ഇച്ഛാശക്തിക്ക് ഇതിനെല്ലാം അതിജീവിക്കാൻ കഴിയേണ്ടതാണ്. അവർ ആഗോള തപനത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ജോലി ആരംഭിച്ചു കഴിഞ്ഞു. ഡെൽറ്റ കമ്മീഷനാണ് ഈ ജോലിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. അത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സ്ഥാപനമാണ്. ശാസ്ത്രമാണ് അവരെ നയിക്കുന്നത്. ഈ നൂറ്റാണ്ടിൽ ജലനിരപ്പിൽ 1.10 മീറ്ററിൻ്റെ വർദ്ധനവും ഭൂനിരപ്പിൽ 10 സെൻറ്റിമീറ്ററിൻ്റെ താഴ്ചയുമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ നിലവിലുള്ള ബണ്ടുകളും ചിറകളും ഒക്കെ 1.3 മീറ്റർ കൂടി ഉയരം വർദ്ധിപ്പിച്ച് ബലപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് അവരുള്ളത്. 20-ാം നൂറ്റാണ്ടിൽ നെതർലൻഡ് ഏറ്റെടുത്ത ഏറ്റവും വലിയ ഹൈഡ്രോളിക് എഞ്ചിനീയറിംഗ് പ്രൊജക്റ്റാണ് സുയിദർസി വർക്ക്സ്. ഡാമുകൾ, ബണ്ടുകൾ, കടൽ നികത്തി, ഭൂമി സൃഷ്ടിക്കൽ, ജലം വറ്റിക്കൽ ഒക്കെ അടങ്ങുന്ന ഒരു വലിയ പദ്ധതി. സുയിദർസി ഉൾക്കടലിനെ ബണ്ട് കെട്ടി കടലിൽ നിന്ന് വേർതിരിച്ചെടുത്തു. കടലിനു കുറുകെ അണ കെട്ടി 32 കിലോമീറ്റർ നീളത്തിൽ 90 മീറ്റർ വീതിയും
7.25 meter ഉയരവുമുള്ള ഒരു ഡാം. അതിന് മുകളിലൂടെ ഒരു 4 വരി പാതയും. ഇതിൻ്റെ ബൈ പ്രോഡക്റ്റായി 2500 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയും ഒരു വലിയ ശുദ്ധജല തടാകവും സൃഷ്ടിക്കപ്പെട്ടു. ആ ഭൂമിയിൽ പലതും ഇന്ന് പട്ടണങ്ങളാണ്. 1932 അബ്സലൂറ്റ് ഡൈക്കിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. സുയിദർസി ഉൾക്കടലിൽ നിന്നും കോരിയെടുത്ത ഗ്ലേഷ്യൽ ടില്ലാണ് പ്രധാന നിർമ്മാണ വസ്തു. നമ്മുടെ ചരലിനോട് സമാനമായ വസ്തുവാണത്. 2 വരിയായിട്ട് ടില്ല് നിക്ഷേപിച്ച് വെള്ളം വകഞ്ഞു മാറ്റുന്നു. അടുത്ത പടിയായി അതിനുള്ളിൽ മണൽ നിറയ്ക്കും. ബാസാൾട്ട് പാറകളും കളിമണ്ണും ഉപയോഗിച്ച് വശങ്ങൾ ശക്തിപ്പെടുത്തും. മുകളിൽ പുല്ല് വളർത്തുക. 23 ദശലക്ഷം ക്യൂബിക് മീറ്റർ മണലാണ് ആകെ ഉപയോഗിച്ചത്. 13.5 ദശലക്ഷം ക്യൂബിക് മീറ്റർ ടില്ലും. ദിവസേന 4000-5000 തൊഴിലാളികൾ വീതം 5 വർഷം തുടർച്ചയായി ജോലി ചെയ്തു. ഗ്രേറ്റ് ഡിപ്രഷൻ കാലത്തെ തൊഴിലില്ലായ്മയ്ക്ക് ഇത് വലിയ തോതിൽ പരിഹാരമായി. അടുത്ത പടിയായി തടാകത്തിനുള്ളിൽ ബണ്ടുകൾ കെട്ടി വെള്ളം വറ്റിച്ച് പോൾഡറുകൾ നിർമ്മിച്ചെടുത്തു. അവയിൽ പലതും ഇപ്പോൾ പട്ടണങ്ങളാണ്. സുയിദർസി പ്രവൃത്തികളുടെ ഭാഗമായ മറ്റൊരു വലിയ നിർമ്മാണമാണ് ഹൗട്രിബ് ഡൈക്ക്. 1963-75 ഇടയിലാണ് നിർമ്മാണം. 27 കിലോമീറ്റർ നീളവും 68 മീറ്റർ വീതിയുമുള്ള മറ്റൊരു ഡാം. പ്രളയത്തെ തടയുന്നതിനുള്ള ഒരു അണക്കെട്ടായും ഒപ്പം തന്നെ ഒരു ഡ്രൈവേ ആയും അത് നിലനിൽക്കുന്നു. ഇത് പണിതിട്ടാൽ പോരാ, അറ്റകുറ്റപ്പണികൾ നടത്തണം, ഇടയ്ക്കിടെ ശക്തിപ്പെടുത്തണം ഒക്കെ വേണം. ഇപ്പോൾ 2020 ഹൗട്രിബ് ഡൈക്ക് വീണ്ടും ബലപ്പെടുത്തുകയുണ്ടായി. 1953 വീണ്ടും പ്രളയമുണ്ടായി. വേലിയേറ്റത്തെ തടഞ്ഞു നിർത്താനാവാതെ പലയിടത്തും ബണ്ടുകൾ തകർന്നു. 1835 പേരാണ് മരണപ്പെട്ടത്. വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ഇതിനെ തുടർന്ന് ഏതാണ്ട് 13,000 കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന ബണ്ടുകളുടെ ഉയരം വർദ്ധിപ്പിക്കാനും ബലപ്പെടുത്താനും തീരുമാനമായി. ഹൈഡ്രോഡൈനാമിക്സ്, മോർഫോഡൈനാമിക്സ് തുടങ്ങിയ ശാസ്ത്ര ശാഖകളുടെ സഹായത്തോടെ വെള്ളത്തിൻ്റെ ശക്തിയും അതിനെ തടഞ്ഞു നിർത്താൻ ബണ്ടിന് എത്രമാത്രം കഴിയും എന്നതൊക്കെ പഠിച്ചിട്ടാണ് അവർ നിർമ്മാണം നടത്തുന്നത്. 1958 ആരംഭിച്ച് 97 വരെ നീണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡെൽറ്റ വർക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വീഡിയോകൾ യൂട്യൂബിൽ ലഭ്യമാണ്. പ്രളയം മൂലമുണ്ടാകുന്ന ജീവനഷ്ടവും വസ്തുവകകൾക്കും ഉൽപ്പാദനത്തിനുണ്ടാകുന്ന നഷ്ടങ്ങളും സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിങ്ങിലൂടെ നിർണയിച്ചിട്ടാണ് അവർ പദ്ധതിയുടെ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് നടത്തുന്നത്. ഒരു മനുഷ്യജീവന് അവർ കണക്കാക്കിയ വില 22 ലക്ഷം പൗണ്ടാണ്. ഇന്നത്തെ കണക്കിന് 22 കോടി രൂപ. ഒരു മലയോരവാസിയുടെ ജീവന് കേരളം കണക്കാക്കുന്ന വില 10 ലക്ഷം രൂപയാണെന്ന് ഓർക്കണം. ഒരു ഡച്ച് ജീവൻ്റെ 220-ൽ 1, അതിൽ തന്നെ നല്ലൊരു ഭാഗം ഇനിയും കൊടുത്ത് തീർത്തിട്ടുമില്ല. ഡെൽറ്റ വർക്കിലെ ഒരു പ്രധാനപ്പെട്ട ജോലിയായിരുന്നു ഊസ്റ്റർ ഷെൽഡെ അഴിമുഖം അണകെട്ടി അടയ്ക്കുക എന്നത്. 9 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു ഡാമായിരുന്നു പദ്ധതിയിൽ ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ 76 പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പരിസ്ഥിതി പ്രവർത്തകരിൽ നിന്നും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരിൽ നിന്നും ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. അങ്ങനെയാണ് അവിടെ ഡാമിനു പകരം പലയിടത്തായി പ്രളയമുണ്ടാകുമ്പോൾ മാത്രം അടയ്ക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സർജ് ബാരിയറുകൾ നിർമ്മിച്ചത്. ഈ സർജ് ബാരിയറുകളുടെ മാത്രം നീളം 4 കിലോമീറ്ററോളം വരും ആകെ നീളം. ഡെൽറ്റ വർക്കിലെ ഏറ്റവും ചിലവുള്ള ജോലിയായിരുന്നു ഇത്. ഇതേ പ്രശ്നം ന്യൂ വാട്ടർവേ എന്ന അഴിമുഖത്തും നേരിടേണ്ടി വന്നു. അണകെട്ടി വെള്ളപ്പൊക്കത്തെ പ്രതിരോധിച്ചാൽ ഗതാഗതവും മത്സ്യബന്ധനവും തടസ്സപ്പെടും. പക്ഷേ ദശാബ്ദത്തിൽ ഒരിക്കൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രളയം അതിൽ കൂടുതൽ നാശം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് മാസ്ലാൻഡ് കേറിംഗ് എന്ന ഫ്ലഡ് ഗേറ്റ് നിർമ്മിക്കപ്പെട്ടത്. 210 മീറ്റർ വീതം നീളമുള്ള 2 ഗേറ്റുകളാണ് നദി പ്രവാഹത്തെ തടഞ്ഞു നിർത്തുക. അവയെ താങ്ങി നിർത്തുന്ന 237 മീറ്റർ വീതം നീളമുള്ള സ്റ്റീൽ ട്രസ്സുകളാണ് പ്രധാന ഭാഗങ്ങൾ. ഓരോ ഗേറ്റിനും 6,800 ടൺ വീതം ഭാരമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മൂവിംഗ് സ്ട്രക്ചറാണ് ഇത്. ഗേറ്റുകളിലെ പൊള്ളയായ പൈപ്പുകളിൽ വെള്ളം കയറ്റി ആ ഭാരം കൂടി ഉപയോഗപ്പെടുത്തിയാണ് നദിയുടെ അടിത്തട്ടിൽ ഉറച്ചിരുന്ന് അവയ്ക്ക് ഒഴുക്കിനെ തടയാൻ കഴിയുന്നത്.
കടൽനിരപ്പിൻ്റെയും കാലാവസ്ഥയുടെയും വിവരങ്ങൾ അടക്കം സെൻസ് ചെയ്യുന്ന ഒരു വലിയ കമ്പ്യൂട്ടറിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക്. 91 ആരംഭിച്ച് 6 വർഷം കൊണ്ടാണ് പണി പൂർത്തിയാകുന്നത്. നാട്ടിൽ നിരന്തരമായി വൻതോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിനനുസരിച്ച് നാടിൻ്റെ സാങ്കേതിക ശേഷി വർദ്ധിക്കും, പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും, തൊഴിലില്ലായ്മയ്ക്കും പരിഹാരമുണ്ടാവും, നാട് സാമ്പത്തികമായി വികസിക്കും. കെനീഷ്യൻ ഇക്കണോമിക്സ് ഇൻ ഓപ്പറേഷൻ എന്ന് പറയാം. 4 വലിയ നദികളും അവയുടെ കൈവഴികളുമായി ഒരു വലിയ റിവർ സിസ്റ്റം തന്നെയുണ്ട് നെതർലാൻഡിൽ. അവയുടെ തീരത്താണ് അവരുടെ പ്രധാന പട്ടണങ്ങളൊക്കെയും. ആഗോള താപനത്തിൻ്റെ ഫലമായി പ്രളയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് 2006 റൂം ഫോർ ദ റിവർ എന്ന വിപുലമായ പദ്ധതി ആവിഷ്കരിക്കുന്നത്. റൈൻ, മ്യൂസ്, വാൽ, ഐസൺ എന്ന 4 നദികളെ കേന്ദ്രീകരിച്ചിട്ടാണ് പദ്ധതി പ്ലാൻ ചെയ്തത്. സ്വിറ്റ്സർലൻഡിലെ ആൽപ്സിൽ നിന്നാണ് ഇവ ഉത്ഭവിക്കുന്നത്. 3 രാഷ്ട്രങ്ങൾ കൂടി താണ്ടിയാണ് ഈ നദികൾ നെതർലൻഡ് എത്തുന്നത്. നെതർലൻഡ് തന്നെയാണ് പദ്ധതി പ്രദേശം. പക്ഷേ പല പ്രവർത്തനങ്ങളും ജർമ്മനി, ഫ്രാൻസ്, ബെൽജിയം തുടങ്ങി നദികളുടെ ഉത്ഭവസ്ഥാനമായ സ്വിറ്റ്സർലൻഡ് വരെ നീളുന്നതാണ്. നദികളെ മൊത്തമായി റീഷേപ്പ് ചെയ്യുകയാണെന്ന് പറയാം. ചിലതിൻ്റെ ഉത്ഭവ സ്ഥാനം വരെ പോലും. മതിലുകൾ പണിയുക, വീതി കൂട്ടുക, ആഴം വർദ്ധിപ്പിക്കുക, ഒപ്പം തടസ്സങ്ങൾ നീക്കുക, പുഴയുടെ ഉള്ളിൽ തന്നെ വലിയ കുഴികൾ തീർത്ത് സ്റ്റോറേജ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക, ആവശ്യമുള്ളിടത്ത് പുഴയ്ക്ക് കൈവഴികൾ നിർമ്മിക്കുക. ഇതിൻ്റെ വിഷ്വൽ ഡെമോൺസ്ട്രേഷൻ യൂട്യൂബിൽ ലഭ്യമാണ്. സാൻഡ് മോട്ടോർ, സാൻഡ് എൻജിൻ എന്നൊക്കെയാണ് അവർ മണൽ ഉപയോഗിച്ചുള്ള പ്രവർത്തന പരിപാടികളെ വിശേഷിപ്പിക്കുന്നത്. കടലിൽ നിന്ന് 10,00,000 ക്യൂബിക് മീറ്റർ മണൽ കോരിയെടുത്ത് തീരത്ത് കൊണ്ടുവന്ന് വിതറുക, റെയിൻബോയിങ് എന്നാണ് ഇതിന് പറയുന്നത്. വി ഡംപ് ഇറ്റ് ആൻഡ് ലീവ് ഇറ്റ് ആൻഡ് ലെറ്റ് നേച്ചർ ഡു ദ റെസ്റ്റ് ഓഫ് ദ ജോബ് ഫോർ അസ്. കാലക്രമേണ ബണ്ടിനപ്പുറത്ത് മണലടിഞ്ഞുകൂടി ബീച്ചുകൾ രൂപപ്പെടും. ഇതിനെയാണ് സാൻഡ് എൻജിൻ എന്നും സാൻഡ് മോട്ടോർ എന്നും ഒക്കെ വിളിക്കുന്നത്. മോട്ടോറിൻ്റെയും എൻജിൻ്റെയും ധർമ്മം നിർവഹിക്കുന്നത് കടലാണെന്ന് മാത്രം. ഇങ്ങനെ രൂപപ്പെടുന്ന ബീച്ചുകളിൽ ആദ്യഘട്ടത്തിൽ ഡമ്മി കെട്ടിടങ്ങൾ പണിതിടും. ഒരു നിശ്ചിത കാലാവധി നിലനിന്ന് കഴിഞ്ഞാൽ അടുത്ത പടിയായി തീരത്ത് കെട്ടിട സമുച്ചയങ്ങൾ ഉയരുകയായി. പ്രകൃതിയുടെ മേൽ ഇത്രയൊക്കെ കടന്നുകയറ്റം നടത്തിയിട്ടും 2021 180 രാജ്യങ്ങളുടെ എൻവയൺമെൻ്റൽ പെർഫോമൻസ് ഇൻഡെക്സ് അസസ് ചെയ്തപ്പോൾ നെതർലാൻഡ് അതിൽ 11-ാമത് സ്ഥാനത്ത് എത്തി. മലയോരങ്ങളിലും താഴ്വരകളിലുമാണ് സ്വിറ്റ്സർലൻഡുകാരും ജീവിക്കുന്നത്. അവലാഞ്ചികളും മണ്ണിടിച്ചിലുകളുമൊക്കെ അവിടെയും സർവ്വസാധാരണമാണ്. പക്ഷെ അവരും ജീവിക്കുന്നു, ലോകത്തിൽ എല്ലാം കൊണ്ടും സമ്പന്നരായ ജനതയായി. ആൽപ്സിൻ്റെ താഴ്വരയിലാണ് സ്വിറ്റ്സർലൻഡ് സ്ഥിതി ചെയ്യുന്നത്. വിസ്തൃതി കേരളത്തെക്കാളും ഇത്തിരി അധികം വരും. 41,255 ചതുരശ്ര കിലോമീറ്റർ. അതിൽ ഭൂമി 40,000 ചതുരശ്ര കിലോമീറ്ററാണ്. ജനസംഖ്യ 86 ലക്ഷം. ആകെ വിസ്തൃതിയുടെ 60% ആൽപ്സാണ്. 1,000 ചതുരശ്ര കിലോമീറ്ററിലധികം ഹിമാനികളുണ്ട്. അവയിൽ നിന്നാണ് പ്രധാന നദികളായ റൈൻ, ഇൻ, ടിസ്സിനോ, റോൺ ഇവയൊക്കെ ഉത്ഭവിക്കുന്നത്. യൂറോപ്പിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ജനീവ തടാകം ഉൾപ്പെടെ 1,500 തടാകങ്ങളാണ് സ്വിറ്റ്സർലൻഡിൽ ഉള്ളത്. 800 മുതൽ 2,400 മീറ്റർ ഉയരത്തിലാണ് അവയിൽ 200 എണ്ണം സ്ഥിതി ചെയ്യുന്നത്. 4,000 മീറ്ററോളം ഉയരമുള്ള 48 മലകളുണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവയെല്ലാം അടങ്ങുന്ന അതിലോലമായ ഒരു ആവാസ വ്യവസ്ഥയാണ് സ്വിറ്റ്സർലൻഡ്. യൂറോപ്പിൻ്റെ വാട്ടർഷെഡ് എന്നാണ് സ്വിറ്റ്സർലൻഡ് അറിയപ്പെടുന്നത്. മണ്ണിടിച്ചിലിനെ ഭയന്ന് കുന്നിൻ ചെരുവുകളിലും താഴ്വരകളിലും നിർമ്മാണം വേണ്ടെന്ന് വെച്ചാൽ സ്വിറ്റ്സർലൻഡുകാർ താമസത്തിന് വേറെ നാടുകൾ അന്വേഷിക്കേണ്ടി വരണം. കാരണം ഭൂവിസ്തൃതിയുടെ 60% ആൽപ്സാണ്. 220 വലിയ ഡാമുകളും 1,000 ചെറിയ ഡാമുകളുമുണ്ട് സ്വിറ്റ്സർലൻഡിൽ. 50% വൈദ്യുതിയും ഹൈഡ്രോ പവറിൽ നിന്നാണ്. 39% ന്യൂക്ലിയർ ഊർജവും. ആകെ പ്രതിഷ്ഠാപിത ഉൽപ്പാദനശേഷി 15,000 മെഗാവാട്ടിന് മുകളിലാണ്. കേരളത്തിൻ്റെ പ്രതിഷ്ഠാപിത ഊർജ്ജ ഉൽപ്പാദനശേഷി 3,000 മെഗാവാട്ടാണ്. ഊർജത്തിൻ്റെ ലഭ്യതയാണ് ഏതൊരു നാടിൻ്റെയും വികസനത്തിൻ്റെ അടിത്തറ.
നാല് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളാണ് അവിടെ ഉള്ളത്. സ്വിറ്റ്സർലൻഡിലും ന്യൂക്ലിയർ ഊർജത്തിനെതിരെ ജനാഭിപ്രായം ഉയരുകയുണ്ടായി. ഇതേ തുടർന്ന് രണ്ട് റഫറണ്ടങ്ങൾ നടന്നു. ഡയറക്റ്റ് ഡെമോക്രസി നിലനിൽക്കുന്ന വളരെ ചുരുക്കം രാജ്യങ്ങളിലൊന്നാണ് സ്വിറ്റ്സർലൻഡ്. വിവാദ പ്രശ്നങ്ങളിൽ മുഴുവൻ ജനങ്ങളുടെയും ഹിതം അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുക. ജനങ്ങൾ പക്ഷേ ഊർജത്തിന് വേണ്ടിയാണ് വോട്ട് ചെയ്തത്. ഏതായാലും ഫുക്കുഷിയാമ ദുരന്തത്തെ തുടർന്ന് രണ്ടോ മൂന്നോ ദശാബ്ദങ്ങൾ കൊണ്ട് ന്യൂക്ലിയർ ഊർജം ഉപേക്ഷിക്കാനാണ് ഇപ്പോൾ അവരുടെ തീരുമാനം. യൂറോപ്പിലെ ഏറ്റവും തിരക്കുള്ള റെയിൽവേ നെറ്റ്വർക്കാണ് സ്വിറ്റ്സർലൻഡിലുള്ളത്. 5,250 kilometers ആണ് റെയിൽവേ. കേരളത്തിലത് 1,250 kilometers ആണ്. 2015 കണക്ക് പ്രകാരം യാത്രികരുടെ എണ്ണം വർഷത്തിൽ 60 crore വരും. ഏറ്റവും രസകരമായ കാര്യം സ്വിറ്റ്സർലൻഡുകാർ ആൽപ്സിനുള്ളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്നതാണ്. ആൽപ്സിൻ്റെ ഹൃദയത്തിലൂടെ അവർ 8 വലിയ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഗോട്ട്ഹാർഡ് ടണലാണ് ആൽപ്സിലൂടെയുള്ള ആദ്യത്തെ ടണൽ. 2 സ്റ്റാൻഡേർഡ് ഗേജ് ലൈനുള്ള ഈ ടണലിന് 15 kilometers ആണ് നീളം. 1882 നിർമ്മാണം പൂർത്തിയാവുന്നത്. അന്ന് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ടണൽ ആയിരുന്നു. 20 kilometers നീളമുള്ള 2 സിംഗിൾ ട്രാക്ക് ടണലുകൾ ചേരുന്നതാണ് സിംബ്ലൻ ടണൽ. ആദ്യത്തേത് 1906 രണ്ടാമത്തേത് 1921 പൂർത്തിയായത്. 20th century ലോകത്തിലെ ഒന്നാമത്തേതെന്ന സ്ഥാനം ഇത് നിലനിർത്തുകയുണ്ടായി. 17 kilometers നീളമുണ്ട് ഗോട്ട്ഹാർഡ് റോഡ് ടണലിന്. 1980 നിർമ്മാണം പൂർത്തിയായത്. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ടണലാണ് ഇത്. 2 ലൈനുകളുള്ള ഒരു സിംഗിൾ ട്യൂബ്. ഫുർക്ക ബേസ് ടണൽ 1982 പൂർത്തിയായത്. 15.4 kilometers നീളം സിംഗിൾ ട്രാക്ക് ട്യൂബ്. 19 kilometers നീളമുള്ള ഒരു മീറ്റർ ഗേജ് ടണലാണ് വെറേനിയ ടണൽ. 1999 പണി പൂർത്തിയാവുന്നത്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഡബിൾ ലൈൻ മീറ്റർ ഗേജ് ടണലാണ് ഇത്. കൺവെൻഷണൽ രീതികൾക്ക് പുറമേ ഒരു ടണൽ ബോറിംഗ് മെഷീൻ ഉപയോഗപ്പെടുത്തി എന്നതാണ് ഈ വെറേനിയ ടണലിൻ്റെ നിർമ്മാണത്തിലെ പ്രത്യേകത. ദിവസേന 4 meters മുതൽ 30 meters വരെ മല തുരക്കാൻ കഴിയുന്ന യന്ത്രമാണ് ഉപയോഗപ്പെടുത്തിയത്. പരമ്പരാഗത രീതിയിലുള്ള സ്ഫോടനങ്ങൾ ഒഴിവാക്കുന്നതോടെ നിർമ്മാണം തൊഴിലാളികൾക്കും പ്രകൃതിക്കും കൂടുതൽ സുരക്ഷിതമാകും. ഇന്ന് മിക്ക വികസിത രാജ്യങ്ങൾക്കും സ്വന്തമായി ടണൽ ബോറിംഗ് മെഷീനുകൾ ഉണ്ട്. 1999-2005 കാലത്താണ് ലോഷ്ബർഗ് ബേസ് ടണലിൻ്റെ നിർമ്മാണം. 34.5 kilometers ആണ് നീളം. 15 tons സ്ഫോടക വസ്തുക്കളാണ് ആകെ ഉപയോഗിച്ചത്. 4,000 kilometers നീളമുള്ള ഒരു ഗുഡ്സ് ട്രെയിനിൽ കൊള്ളാൻ മാത്രം കല്ലും മറ്റ് നിർമ്മാണ സാമഗ്രികളും ഇതിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. 20% നിർമ്മാണം ബോറിംഗ് മെഷീനുകൾ ഉപയോഗിച്ചാണ് നിർവഹിച്ചത്. ഗോട്ട്ഹാർഡ് ബേസ് ടണൽ 2016 പൂർത്തിയായത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ടണലാണ് ഇത്. 57 kilometers നീളം, 2 സിംഗിൾ ട്രാക്ക് ടണലുകൾ. സെനേരി ബേസ് ടണൽ 15.4 kilometers നീളമുള്ള 2 സിംഗിൾ ട്രാക്ക് ടണലുകളാണ്. 2006-2016 കാലത്താണ് നിർമ്മാണം പൂർത്തിയാകുന്നത്. 27 kilometers നീളമുള്ള LEP ടണലും ആൽപ്സിനുള്ളിലുണ്ട്. അതിൽ ഓടിക്കുന്നത് ട്രെയിനുകളല്ല, ഇലക്ട്രോണുകളും പ്രോട്ടോണുകളുമൊക്കെയാണ്. സേണിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ലബോറട്ടറിയുടെ സംഭാവനയാണ് വേൾഡ് വൈഡ് നെറ്റും ദൈവ കണവും. ഗതാഗതത്തിന് വേണ്ടി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടണലുകളുള്ളത് ചൈനയിലായിരിക്കും. 13 to 58 kilometers വരെ ദൈർഘ്യമുള്ള 80 ടണലുകളുണ്ട് അവിടെ. പക്ഷേ സ്വിറ്റ്സർലൻഡിൻ്റെ 240 ചൈനയുടെ വിസ്തൃതി, ജനസംഖ്യ 80. അപ്പോൾ ജനസംഖ്യ നിരക്കും ഭൂവിസ്തൃതിയുടെ കണക്കും വെച്ച് നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ ടണലുകൾ ഉള്ളത് സ്വിറ്റ്സർലൻഡിൽ ആയിരിക്കും. കേരളത്തിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു തുരങ്ക പാതയുടെ പശ്ചാത്തലത്തിലാണ് ഇത്രയും വിശദമായി ഈ കാര്യങ്ങൾ പറയേണ്ടി വന്നത്. ആ തുരങ്കപാത വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അത്താണി ആയിരിക്കും. ആംബുലൻസുകൾ ചുരത്തിലെ ബ്ലോക്കിൽ കുടുങ്ങാതിരിക്കുകയാണ് വയനാട്ടുകാരുടെ ഇന്നത്തെ പ്രധാന ആവശ്യം. മൈസൂരിലേക്കുള്ള പാത അടഞ്ഞു പോവുക കൂടി ചെയ്താൽ വയനാട് ഒറ്റപ്പെടുകയും ചെയ്യും. പശ്ചിമഘട്ടത്തിൻ്റെ ഹൃദയം തുറക്കുന്നു,
ഡെക്കാൻ പീഠഭൂമി ആകെ തകരും എന്നൊക്കെ പറഞ്ഞ് കരിങ്കൽ കിളികൾ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതിനെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ വേണം. സ്വിറ്റ്സർലൻഡിൻ്റെ മാസ്മരികമായ പ്രകൃതി ഭംഗി ലോകത്തിലെ വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ടൂറിസം അവരുടെ സമ്പദ്ഘടനയിലേക്ക് വലിയ തോതിലുള്ള സംഭാവന നൽകുന്നുണ്ട്. കവികൾക്കും സാഹിത്യകാർക്കും മാത്രമല്ലല്ലോ, സാധാരണ മനുഷ്യർക്കും പ്രകൃതി ആസ്വാദ്യകരം തന്നെയാണ്. മനുഷ്യരെത്തിച്ചേരാവുന്ന ഇടങ്ങളിലെല്ലാം ടൂറിസ്റ്റുകൾക്കായി ഗതാഗതവും ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യവും അവർ ഒരുക്കിയിട്ടുണ്ട്. ഗാഡ്ഗിൽ കമ്മിറ്റിയുടെയോ കേരളത്തിൻ്റെ പാരിസ്ഥിതിക പൊതുബോധത്തിൻ്റെയോ നിലവാരമനുസരിച്ച് മാർക്കിടുകയാണെങ്കിൽ സ്വിറ്റ്സർലൻഡിനോ നെതർലൻഡിനോ പാസ് മാർക്ക് പോലും കിട്ടില്ലെന്ന് ഉറപ്പാണ്. പക്ഷേ 2021 180 രാജ്യങ്ങളുടെ എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ഇൻഡെക്സ് EPI അസസ് ചെയ്തപ്പോൾ നെതർലാൻഡ് 11th, സ്വിറ്റ്സർലൻഡ് 3rd, ഇന്ത്യ 168th. ഇവിടെ ആർക്കാണ് തെറ്റുപറ്റുന്നത്? നാട്ടിലെ എല്ലാവിധ വികസന പ്രവർത്തനത്തിനോടും മലയോരങ്ങളുടെ മനുഷ്യവാസത്തിനോടു പോലും കടുത്ത അസഹിഷ്ണുതയുള്ള കേരളത്തിൻ്റെ പൊതു പരിസ്ഥിതി ബോധത്തിനോ അതോ EPI നിർണയിക്കുന്ന ഏജൻസികൾക്കോ? EPI നിർണയിക്കുന്നത് രണ്ട് കൂട്ടരാണ്. എയിൽ യൂണിവേഴ്സിറ്റിയിലെ എയിൽ സെൻറ്റർ ഫോർ എൻവയോൺമെൻ്റൽ ലോ ആൻഡ് പോളിസി, കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ സെൻറ്റർ ഫോർ ഇൻ്റർനാഷണൽ എർത്ത് സയൻസ് ഇൻഫർമേഷൻ നെറ്റ്വർക്കും കൂടിയാണ് അത് ചെയ്യുന്നത്. വയനാടിൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ ഒന്നൊന്നായി അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കടം വാങ്ങി എൻജിനീയറിങ്ങും മാനേജ്മെൻറ്റും ഒക്കെ പാസ്സായി വരുന്ന ചെറുപ്പക്കാർ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആദ്യം മുന്നിൽ കാണുന്നത് ടൂറിസമാണ്. നാട്ടിലെ നിയമത്തിൻ്റെ 100,000 നൂലാമാലകൾ കടന്നു കയറിയിട്ടാണ് അവർ ടൂറിസ്റ്റുകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ മലയോരങ്ങളിൽ ടൂറിസവും ഒരു മാഫിയ പ്രവർത്തനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച 5 എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റികൾ സ്വിറ്റ്സർലൻഡിൽ ഉണ്ട്. സ്വിസ് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇൻ സൂറിച്ച്, ഐൻസ്റ്റീൻ ഇവിടെയാണ് പഠിച്ചത്, അദ്ദേഹം അവിടെ പഠിപ്പിച്ചിട്ടുമുണ്ട്. സ്വിസ് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇൻ ലൂസന്നെ, യൂണിവേഴ്സിറ്റി ഓഫ് സൂറിച്ച്, യൂണിവേഴ്സിറ്റി ഓഫ് ജനീവ, യൂണിവേഴ്സിറ്റി ഓഫ് ബേസൽ, നാടിൻ്റെ വികസനത്തിന് ഇവയുടെ സംഭാവന വളരെ വളരെ വലുതാണ്. 30,000 എഞ്ചിനീയറിംഗ് സീറ്റുകളുണ്ട് കേരളത്തിൽ. ദക്ഷിണേന്ത്യയിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്നതിൽ നല്ലൊരു ശതമാനം നമ്മുടെ കുട്ടികളാണ്. പക്ഷേ നാടിൻ്റെ വികസനത്തിന് ഈ സാങ്കേതിക പരിജ്ഞാനം നമുക്ക് എത്രമാത്രം ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ട്? ഉപ്പിലിട്ടത് കഴിച്ച് അപകടമുണ്ടായാൽ ഉപ്പ് നിരോധിക്കുക, മല കയറുമ്പോൾ അപകടമുണ്ടായാൽ മലകയറ്റം നിരോധിക്കുക, മൃഗങ്ങൾ വഴിമുറിച്ച് കടക്കുന്നിടത്ത് മനുഷ്യരുടെ യാത്ര നിരോധിക്കുക, മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ടായാൽ പരിസര പ്രദേശത്തെങ്ങും നിർമ്മാണം നിരോധിക്കുക, മൃഗങ്ങൾ നേരായ പാതയിലൂടെ മാത്രമേ സഞ്ചരിക്കൂ എന്നാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തൽ. അങ്ങനെ നേർരേഖയിലൂടെ സഞ്ചരിച്ചു വരുമ്പോൾ അതാ കാണുന്നു, ഒരു മനുഷ്യവാസ പ്രദേശം. അവ നേരെ അങ്ങോട്ട് കടന്നു കയറും. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതിന് പ്രധാന കാരണം ഇതാണത്രേ. ആനത്താരകൾ എന്ന കോൺസെപ്റ്റ് ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എന്താണ് പ്രതിവിധി? ആനകളുടെ വഴിയിലുള്ള മനുഷ്യവാസം ഒഴിവാക്കുക. നിരോധനമാണ് ഏറ്റവും എളുപ്പം. അധികാരികൾക്കും ശാസ്ത്രജ്ഞർക്കും വിദഗ്ധർക്കും ഒട്ടും തലവേദനയില്ലാത്ത പരിപാടിയാണത്. അധികാര പ്രകടനത്തിന് ഏറ്റവും എളുപ്പമുള്ള മാർഗവും നിരോധനമാണ്. വികസന വിരുദ്ധരായ പരിസ്ഥിതി മൗലികവാദികൾക്കും നിരോധനം തന്നെയാണ് പഥ്യം. പക്ഷേ പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവിതവും പുരോഗതിയും കെട്ടിപ്പടുക്കുക ദുഷ്കരമാണ്. അതിന് തലച്ചോറ് വേണം, അത് നല്ല രീതിയിൽ പുകയുകയും വേണം, സമൂഹത്തിൽ ശാസ്ത്രീയ മനോവൃത്തി ഉണ്ടാവുകയും വേണം. നിരോധനങ്ങൾ ഏർപ്പെടുത്താൻ അല്പം പോലും ബുദ്ധിയുടെ ആവശ്യമില്ല, അതിന് അധികാരം നൽകുന്ന ശക്തി മാത്രം മതിയാവും. നാടിന് വേണ്ടത് നിരോധനങ്ങളല്ല, സുരക്ഷിതമായ നടത്തിപ്പിനുള്ള മാർഗങ്ങളാണ്. അത് സാധ്യമാവണമെങ്കിൽ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പ്രാപ്തിയുള്ളവരും അതിനനുസൃതമായ ശാസ്ത്രജ്ഞാനവും ശാസ്ത്രവീക്ഷണവും ഉള്ളവർ തന്നെയായിരിക്കണം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങൾ കൈയാളേണ്ടത്. കപടശാസ്ത്രങ്ങളുടെയും കാൽപ്പനിക ധാരണകളുടെയും വക്താക്കളെ ഈ മേഖലകൾ കൈയാളാൻ അനുവദിക്കുകയേ ചെയ്യരുത്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കേരളത്തിനെതിരെ ഉയരുന്ന സാമൂഹിക സാമ്പത്തിക വിമർശനങ്ങളുടെ വിശകലനവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.